നല്ല അടിപൊളി പോത്തിറച്ചിയാണ്, രണ്ട് അടിപൊളിയായിട്ടുള്ള. അങ്ങനെ നമ്മൾ ബീഫ് നല്ല അടിപൊളിയായിട്ട് വേവിച്ചെടുത്തിട്ടുണ്ട്. കണ്ട അടിപൊളി ബീഫാണ്. ബീഫ് കറിക്കുള്ള മൂന്ന് സവാള ചെറുതാക്കി അരിഞ്ഞത്, വെളുത്തുള്ളി ആവശ്യത്തിന് വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക്, കറിവേപ്പില. നമ്മൾ ഇവിടെ ഉണ്ടാക്കാൻ പോകുന്നത്, നമ്മൾ ആദ്യം പറഞ്ഞില്ല, നല്ല അടിപൊളി ബീഫ് കറിയാണ് ഇവിടെ ഉണ്ടാക്കാൻ പോകുന്നത്. വേപ്പില ഇട്ട്, അതിന് ഇഞ്ചി ഇട്ട്, അതിനൊക്കെ വെളുത്തുള്ളി ഇട്ട് നല്ല അടിപൊളിയായിട്ട് പച്ചമുളക് ഇട്ട് ഇനി നല്ലോണം ഒരു മൂത്ത് വരുമ്പോൾ നമുക്ക് ഇതിൽ നല്ല അടിപൊളിയായിട്ട് സവാള വാട്ടിയെടുക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് സവാള ഇട്ട് കൊടുക്കാം. കണ്ട കുനി കുനായിട്ട് അരിഞ്ഞ് വെച്ചേക്കുന്ന സവാളയാണ് നല്ല അടിപൊളി ബീഫ് കറിയാണ് വെക്കാൻ പോകുന്നത്. ഇനി നമുക്ക് ഇതിലേക്ക് മഞ്ഞപ്പൊടി ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് മഞ്ഞപ്പൊടി ഇട്ട് കൊടുത്ത് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം. എന്നിട്ട് നമുക്ക് ഇത് നല്ലോണം അടിപൊളിയായിട്ട് നമുക്ക് വാഴ വരക്കിയെടുക്കാം. നല്ല അടിപൊളിയായിട്ട് വാടി വന്നാൽ കണ്ടോ, നല്ല അടിപൊളിയായിട്ട് ഇനി കുറച്ചും കൂടി ഇത് വാടി വന്നാലേ നമ്മുടെ ബീഫ് കറിക്കുള്ള സവാള റെഡിയാവുള്ളൂ. അത് കഴിഞ്ഞിട്ട് നമുക്കിതിലേക്ക് മസാലയൊക്കെ ഇട്ട് കൊടുക്കണം. ഈ മസാല നമ്മൾ വീട്ടിൽ തന്നെ പൊടിക്കണേണ്. മോച്ചാ വലിയ ജീരകം, കുരുമുളക്, പട്ട, കറയാമ്പ് അങ്ങനെയൊക്കെ ഇട്ട് നമ്മൾ വീട്ടിൽ തന്നെ പൊടിക്കണേ. നമ്മൾ വീട്ടിൽ തന്നെ പൊടിച്ചെടുക്കണ പൊടിയാണ്, അല്ലാണ്ട് കടയിൽ നിന്ന് നമ്മൾ പാക്കറ്റ് പൊടികളൊന്നും വാങ്ങില്ല. നല്ല നാടൻ രീതിക്കുള്ള ബീഫ് കറിയാണ് വെക്കണം. നമ്മൾ വീട്ടിൽ തന്നെ അതിൻ്റെ സാധനങ്ങൾ വാങ്ങിച്ച് അത് വറുത്ത് പൊടിച്ചെടുക്കുകയാണ് ചെയ്യണത്. ഒരു വലിയ ടീസ്പൂൺ മല്ലിപ്പൊടി ഉണ്ടാവും. നമുക്കിങ്ങനെ ആ മല്ലിപ്പൊടിയുടെ കുത്തുനിന്ന് മാറണം. അങ്ങനെ ഇങ്ങനെ പയ്യനെ പയ്യനെ ഇങ്ങനെ ഇളക്കി കൊടുക്കണം. അതിന് ശേഷം നമുക്ക് ആവശ്യത്തിന് നിങ്ങൾക്ക് എന്തോരാണ് മുളക് പൊടി വേണ്ടത് അതിന് ആവശ്യത്തിന് എടുത്താൽ മതി. അതിൻ്റെ ഇങ്ങനെ പയ്യനെ പയ്യനെ അത് ഇളക്കി കൊടുക്കണം. അതിന് ശേഷം നമ്മൾ വീട്ടിൽ തന്നെ പൊടിച്ചെടുത്ത മറ്റേ മസാലപ്പൊടിയാണ്. കണ്ട അടിപൊളി വീട്ടിൽ തന്നെ പൊടിച്ചെടുത്ത മസാലപ്പൊടിയാണ്. ഇനി നമുക്കിത് പയ്യെ നമുക്കിത് ഇങ്ങനെ ഇളക്കണം. വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ മറ്റേ കുത്തൽ മാറണം, അല്ലെങ്കിൽ നമുക്ക് മല്ലിപ്പൊടിയുടെ കുത്തൽ ഇങ്ങനെ മുമ്പിലേക്കും. അതുകൊണ്ട് നമുക്കിത് പയ്യനെ പയ്യനെ ഇളക്കി കൊടുക്കണം. കണ്ട ഇങ്ങനെ പയ്യനെ പയ്യനെ ഇത് ഇങ്ങനെ കുറച്ച് നേരം ഇളക്കുമ്പോൾ ആ മല്ലിപ്പൊടിയുടെ മുളകൊടിയുടെയും കുത്തുന്നുണ്ടാവില്ല. എന്നിട്ട് കുറച്ച് കഴിയുമ്പോൾ ഇതിൻ്റെ ബീഫിൻ്റെ ഗ്രേവി അങ്ങോട്ട് കുറച്ച് കഴിയുമ്പോൾ ഇതങ്ങോട്ട് ഒഴിച്ചു കൊടുക്കും. എന്നിട്ട് ഇത് മറ്റേ നെയ്യ് തെളിയണ വരെ ഇങ്ങനെ പയ്യനെ പയ്യനെ ഇളക്കി കൊടുക്കും. കണ്ട ബീഫിൻ്റെ ഇതാണ് ഗ്രേവിക്ക് ഒഴിച്ചു കൊടുത്തിട്ട് ഇതിന് പയ്യനെ പയ്യനെ ഇത് കുറുകി വരുന്ന വരെ ഇങ്ങനെ ഇട്ട് കൊടുത്തിട്ട് ലാസ്റ്റ് ഇത് നമ്മൾ പുഴുങ്ങി വെച്ച ബീഫും ഉരുളക്കിഴങ്ങും കൂടി അതങ്ങനെ ഇട്ട് കൊടുക്കും. അങ്ങനെ നല്ലോണം കുറുകി വന്നിട്ടുണ്ട്, നല്ല അടിപൊളിയായിട്ട് നെയ്യൊക്കെ തെളിഞ്ഞു വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ബീഫ് ഇട്ട് കൊടുക്കുക. ബീഫും ഇട്ട് കൊടുത്തിട്ട് നമുക്കിത് പയ്യനെ പയ്യനെ ഇളക്കി നല്ലോണം ജോയിൻ്റ് ആവണ വരെ നല്ല അടിപൊളിയായിട്ട് ഇളക്കിയിട്ട് നമ്മൾ അടിപൊളി ബീഫ് കറി റെഡിയാവും. നല്ല അടിപൊളിയായിട്ട് ഇങ്ങനെ ഇളക്കി കൊടുക്കുക. കണ്ട അടിപൊളിയായിട്ട് കണ്ട ഇളക്കി കൊടുത്ത് നല്ലോണം ജോയിൻ്റ് ആവണ വരെ വന്നിട്ട് പിന്നെ ആവശ്യത്തിന് ഇത്തിരി മസാലയൊക്കെ കുറവാണെങ്കിൽ അതൊക്കെ ഇട്ട് കൊടുത്ത് നല്ല അടിപൊളി ബീഫ് കറിയാണ് ഇവിടെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ നമ്മുടെ അടിപൊളി ബീഫ് കറി റെഡിയായിട്ടുണ്ട്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഇതെല്ലാവരും ഇതേപോലെ വീട്ടിൽ ചെയ്ത് നോക്കണം. അടിപൊളിയായിട്ടുള്ള ബീഫ് കറിയാണ് ഇതെല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക. കണ്ട അടിപൊളിയാണ്. കണ്ട നിങ്ങൾ ഇത് എന്തിൻ്റെ എവിടെയും കഴിക്കുക. പൊറോട്ട, വെള്ളയപ്പം, ചോറ് എല്ലാത്തിനും കൂടി കഴിക്കുക. അങ്ങനെ അടിപൊളി ബീഫ് കറി റെഡി ആയിട്ടുണ്ട്. ഇതേപോലെ എല്ലാവരും ചെയ്ത് നോക്കുക. സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽബട്ടൺ നിൽക്കുക, ഷെയർ ചെയ്യാൻ മറക്കല്ലേ. എല്ലാവരും കണ്ട അടിപൊളിയായിട്ടുള്ള ബീഫ് കറിയാണ്.